അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോയില് മസാല നല്ലോണം കോട്ട് ചെയ്ത ടൈപ്പിലുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കോൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ചിക്കൻ ലെഗ് പീസ് ഫ്രൈ എങ്ങനെയാന്ന് നോക്കാം. അതിന് ഫസ്റ്റ് മസാല റെഡി ആക്കണം. ഒരു പാൻ വെച്ചിട്ട് ഇത് ചൂടായ വാട്, 6 ഉണക്കമുളകും, 3 ക്രാമ്പും, 2 ഏലക്കയും, ഒരു ചെറിയ കഷ്ണം തക്കോലും, 2 ചെറിയ കഷ്ണം പട്ടയും, 1 ടീസ്പൂൺ മുഴു മല്ലിയും, 1 ടീസ്പൂൺ പെപ്പറും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അധികം ചൂടാക്കണ്ട, ഒന്ന് 2 മിനിറ്റ് വരെയൊക്കെ ചെയ്താൽ മതി. അതിന് ശേഷം നല്ലോണം ഒന്ന് ആറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ലോണം ആറിയിട്ടുണ്ട്, ഞാനിവിടെ മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ 3 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വെള്ളം ചേർത്തിട്ട് അരക്കണം. ഇതിപ്പോൾ ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, ഇതിനെ അവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്, നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതായത്. ഇതിലേക്ക് ചെറിയ കട്ട് കൊടുക്കണം. ഇനി ഫുള്ളായിട്ടൊന്ന് അവിടെ അവിടെ കട്ട കൊടുത്താൽ നമുക്ക് മസാല എല്ലാം നല്ലോണം ഉള്ളിലേക്ക് പോവുകയും ചെയ്യും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് മുളക് പൊടിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ 1/2 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും അതേ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ലെഗ് പീസിലെല്ലാം നല്ലോണം ഇപ്പോൾ നല്ലോണം മസാല എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ചൂടായ വാട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു ഓരോ സൈഡ് ഒരു 7 മിനിറ്റ്സ് എങ്കിലും നമുക്ക് ഒന്ന് വെക്കണം, എന്നാലാണ് നമുക്ക് ഫുള്ളായിട്ട് വെന്ത് കിട്ടുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡായ വാട് ഇന്നൊരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ഒരു 7 മിനിറ്റ്സ് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഉള്ളിലെല്ലാം വെന്ത് കിട്ടാനാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ ഉള്ളിൽ നല്ലോണം വെന്തിട്ടുണ്ട്, പുറത്ത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഒരൊത്ത ക്രിസ്പിനെസ് ഉണ്ടാവും. ഇതിന് മസാല എല്ലാം നല്ലോണം കൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പൊരിക്കുന്നതിനേക്കാളും ഇതുപോലെ ഫ്രൈ ചെയ്താൽ ഫുള്ളായിട്ട് നമുക്ക് മസാല ഉണ്ടാവും, പുറത്തെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.